Glory to God. Shantala Bahaturi Amsiantaraba. നല്ല ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു പുതിയ അഭിഷേകം ദൈവം പകരാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം. ആത്മാവിൻ്റെ ശക്തിയോടെ ഉന്മേഷത്തോടെ നമുക്ക് പ്രവേശിക്കാൻ ദൈവാത്മാവ് തുറന്നിട്ടിരിക്കുന്ന ഒരു പുതിയ അവസരം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഈ അവസരത്തെ, ഈ പുതിയ ഒരു ദിവസത്തെ എല്ലാവരും സ്വീകരിക്കുക, പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. നിങ്ങളുടെ മേൽ ദൈവം ഇതുവരെ ഇല്ലാത്ത നിലകളിൽ പകരാൻ, തൻ്റെ പുതിയ അഭിഷേകത്തെ പകരാൻ, ഒരു പുതിയ പാത്രങ്ങളാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുക. കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മോട് സംസാരിക്കുന്നത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. പഴയ ഒന്നിനെ ഓർക്കാനല്ല, പുതിയ ഒന്നിനെ താങ്കളെ കാണിപ്പിക്കാനും, പുതിയ ഒന്നിനെക്കുറിച്ച് താങ്കളോട് സംസാരിക്കാനും, പുതിയ ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ, അരുളപ്പാടുകൾ നൽകാനും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ആ വാക്യം മുഴുവനായി ഞാൻ വായിക്കാം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത, അത് ഉളവാക്കുന്ന ഒരു ശബ്ദമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകത, അത് ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പഴയ ഒരു അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകത, ദൈവം ഇടപെട്ട ശേഷം ഇത് ചെയ്തിരിക്കുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിയത്തക്ക നിലയിലുള്ള ഒന്നാണ്. ഇന്ന് ഈ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്ത് കേൾക്കുന്നവരോട് പറയുന്നു, ദൈവം ഒരു കാര്യം താങ്കൾക്കായി ചെയ്താൽ അത് റിസൾട്ട് വെളിപ്പെടുന്ന നിലയിലുള്ള പ്രവൃത്തിയായിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്നിങ്ങനെയാണ് പറയുന്നത്, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഉത്ഭവിക്കും. ഇത് ദൈവത്തിന് പറയാൻ കഴിയുന്ന ശക്തമായ ഒരു ദൂതാണ്. ദൈവം പ്രവർത്തിച്ചാൽ ഉത്ഭവിച്ചിരിക്കും, ദൈവം ഇടപെട്ടാൽ സംഭവിച്ചിരിക്കും, ദൈവം തൊട്ടാൽ രൂപാന്തരങ്ങൾ സംഭവിച്ചിരിക്കും, ദൈവം തൊട്ടാൽ സൗഖ്യങ്ങൾ സംഭവിച്ചിരിക്കും, ദൈവം വിളിച്ചാൽ ഊളവായിരിക്കും, ദൈവം കൈനീട്ടിയാൽ ചിലത് സംഭവിച്ചിരിക്കും. ഒരു പുതിയ അഭിഷേകം ഇന്ന് പകൽ ചിലരുടെ മേൽ പകരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. വചനത്തിൻ്റെ ആ ഒരാധികാരികതയെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഈ അധ്യായങ്ങൾ മുകളിലേക്ക് വായിക്കുമ്പോൾ, അതിൻ്റെ 13 മുതലൊക്കെ ഇങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ 18 വിധ പ്രഖ്യാപനങ്ങൾ ദൈവത്തിൻ്റെ ജനത്തിന് നൽകുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നും ഞാൻ അനന്യൻ തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തൊന്ന് പറയാതെ വയ്യ. ഒന്ന്, നാം വായിച്ച വാക്യത്തിനകത്ത് ഞാൻ പുതിയതൊന്നും ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ദൈവം ചെയ്യാൻ പോകുന്നതിനെ ആർക്ക് തടുക്കാൻ കഴിയുമെന്ന് 13-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒത്തിരി വാഗ്ദത്തങ്ങളും പ്രവചന ശബ്ദങ്ങളും
ദൈവാലോചനകളും ദൂതുകളും എല്ലാം കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവശബ്ദങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ വെളിപ്പെടാൻ ഈ സന്ദേശം കേൾക്കുന്നതിന് തൊട്ടു മുന്നേ വരെ തടസ്സങ്ങളും തടയലുകളും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അത് ഇടിക്കുന്നതും പൊളിക്കുന്നതും നടുന്നതും പണിയുന്നതും നിർമൂലമാക്കുന്നതും ഒക്കെയാണ് എന്ന് യിരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ ആലോചനയും ഈ ദൈവശബ്ദവും പറഞ്ഞത് ഒരു പ്രോഫറ്റും അല്ല, സാക്ഷാലാകുന്നവൻ തന്നെയാണ്. ആ ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ദൈവം അനന്യൻ തന്നെ. അദൃശ്യമായിരുന്നു കൊണ്ട് ദൃശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, അനന്യനായിരുന്നു കൊണ്ട് നിത്യനായവന്റെ പ്രവർത്തികളെ ചെയ്യുവാൻ, അദൃശ്യമായിരുന്നു കൊണ്ട് ഒരു മനുഷ്യന് കാണത്തക്ക നിലയിൽ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് ഇന്ന് പകലിൽ എഴുന്നേറ്റാൽ ഈ വാഗ്ദത്തവും ഈ ദൂതും വിശ്വസിക്കുന്ന ആർക്കൊക്കെ പറയാൻ കഴിയും, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ തടയാൻ എന്റെ ദൈവം ഇന്ന് ഈ പുതിയ ഒരു ദിവസത്തിൽ എന്റെ ജീവിതത്തിൽ പകരുന്ന ചില പകർച്ചകളെ തടയാൻ എന്റെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ എന്റെ ഈ വിഷയത്തോട് ഇടപെടുന്ന ഈ ദൈവശബ്ദത്തെ തടയാൻ എന്റെ ദൈവം എന്റെ ശരീരത്തിൽ ചെയ്യാൻ പോകുന്ന പുതിയ ചില പ്രവൃത്തികളെ തടയാൻ ആർക്കും കഴിയത്തില്ലെന്ന്, ഇന്നലെ വരെ നിങ്ങളുടെ പ്രവൃത്തികളെ തടഞ്ഞ്, ഇന്നലെ വരെ നിങ്ങളുടെ നന്മകളെ തടഞ്ഞ്, ഇന്നലെ വരെ നിങ്ങളുടെ വഴിയെ തടഞ്ഞ്, ഇന്നലെ വരെ നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ തടഞ്ഞ് ഒരു ശക്തിക്കും ഒരു മനുഷ്യനും ഇന്ന് കേൾക്കുന്ന ഈ ദൈവ ശബ്ദത്തെ തടയാൻ, ഇന്ന് കേൾക്കുന്ന ഈ ആത്മീയ സന്ദേശത്തെ തടയാൻ, ഇന്ന് കേൾക്കുന്ന ഈ പ്രവചന ശബ്ദത്തെ തടയാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന സകല ദൈവജനവും ചേർന്ന് ഒരാമേൻ പറയുക. Hallelujah. Amen. ബൈബിൾ പറയുന്നു, ഞാൻ പുതിയ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു, ഞാൻ പുതിയ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. പ്രിയ ദൈവമേ, പഴമകൾ മാറണമെങ്കിൽ പുതിയ ചിലത് സംഭവിക്കണം. പഴമകൾ ജീവിതത്തിൽ നിന്ന് മാറണമെങ്കിൽ പുതിയത് സംഭവിക്കണം. പഴയ ആത്മീയ നിലവാരങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ പുതിയ ആത്മീയ ചൈതന്യം ഉണ്ടാകണം. പഴയ വിശ്വാസ രീതികൾ മാറിപ്പോകണമെങ്കിൽ പുതിയ അഭിഷേകം വേണം. പഴയ പഠനങ്ങളും പഠിപ്പിക്കലുകളും മാഞ്ഞു പോകണമെങ്കിൽ പുതിയ പകർച്ച വേണം, അവബോധം വേണം. പുതിയ കാഴ്ച നമുക്ക് പ്രാപിക്കണമെങ്കിൽ പഴയ കാഴ്ചപ്പാടുകൾ മാറിപ്പോകണം. ജീവിതം നവീകരിക്കാനും ജീവിതം ഒന്ന് ക്രോഡീകരിക്കാനും ആത്മീയ ജീവിതത്തെ ഒന്ന് പുതുക്കിയെടുക്കാനും പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് ശക്തിയുറ്റതാക്കി തീർക്കാനും കരുത്തുറ്റതാക്കി തീർക്കാനും ഇനി ഒരിക്കലും പിന്മാറിപ്പോകരുതെന്നും ഇനി ഒരിക്കലും അവിശ്വാസം എന്നെ ഭരിക്കരുതെന്നും ഇനി ഒരിക്കലും ശത്രു എന്നെ തടയരുതെന്നും ഇനി കേൾക്കുന്ന ദൈവശബ്ദങ്ങളെ തടയാൻ ഒരു ദുഷ്ടനും എഴുന്നേൽക്കരുതെന്നും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ദൈവ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് ഈ സന്ദേശത്തിനകത്തുകൂടെ ദൈവം ചിലരെ നോട്ടമിട്ടിട്ടുണ്ട്. അവരുടെ മേലൊരു പുതിയ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് പകരട്ടെ. ഈ പ്രഭാത സന്ദേശത്തിൽ ഈ ദൂതിനകത്തുകൂടെ സ്വർഗം ചിലരെ നവീകരിക്കുന്നു. ചിലരുടെ അടഞ്ഞുപോയ വാതിലുകളെ, അടഞ്ഞുപോയ പ്രതീക്ഷകളെ ദൈവം തുറക്കുകയാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവം ഒരു ദൈവ പൈതലിന് വേണ്ടി ഇറങ്ങുന്നത് തടുക്കാൻ ഒരു വിരോധിക്കും കഴിയത്തില്ല. രാമേൻ പറയാൻ പറ്റുമോ? ദൈവം ഒരു ഭക്തന് വേണ്ടി ഇറങ്ങുന്നത് തടുക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് തടയാൻ ഒരു ഇരുട്ടിനും കഴിയത്തില്ല.
ഒരു പുതിയ അഭിഷേകത്തിനു വേണ്ടി നീ തയ്യാറാണെങ്കിൽ ഈ ദൂത് നീ കേൾക്കുന്നത് ഒരു പുതിയ വിശ്വാസത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ, ആമേൻ. ഈ ആത്മ സാന്നിധ്യത്തോട് പ്രതികരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് തൊടുക. കർത്താവ് പറയുന്ന എന്നാ, ഞാൻ അനന്യൻ തന്നെ, നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി വന്നു നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും കാണും. നിങ്ങളുടെ മുമ്പിൽ പകൽ വെളിച്ചത്തിൽ വന്നു നിന്ന് നിങ്ങൾക്ക് നേരെ വാത് കെട്ടുന്നവർ പലരും കാണും. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് നേരെ കാണത്തക്ക രീതിയിൽ നിന്നുകൊണ്ട് പോരാടുന്നവർ പലരും കാണും. ഇരുട്ടിന്റെ ശക്തികൾ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നിങ്ങൾക്കുള്ളതിനെ പോലും എടുത്തു കളയുന്ന നിലകളിൽ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളും വ്യക്തികളും കാണും. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ദൈവം അനന്യനാ, നിനക്ക് കണ്ണിന് കാണാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ണുകൾക്ക് താങ്ങത്തുമില്ല. പക്ഷെ കർത്താവ് പറയുന്ന ഒന്നുണ്ട്, അനന്യനായിരുന്നു കൊണ്ട് ഏകനായിരുന്നു കൊണ്ട് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിന്റെ പ്രവൃത്തി അത് മറഞ്ഞിരിക്കത്തില്ല, അത് വെളിപ്പെട്ടു വരും. ഓ, ഇന്ന് പകൽ ദൈവം ആരോടോ പറയുന്നു, ഇതാ അനന്യനായ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അതാർക്കും തടുക്കാൻ കഴിയാത്ത, അതാർക്കും മറപ്പാൻ കഴിയാത്ത, അതാർക്കും മൂടിവെപ്പാൻ കഴിയാത്ത നിലകളിൽ സ്വർഗം ചില മറുപടികൾ ചിലരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഓ ജീസസ് ക്രൈസ്റ്റ്, രാമാ ഷെതേരിയാം ധേരിയോ ലാമാമാ ഷഖബഹ അതോറിറ്റിയാൽ ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അസാധാരണമായ ചലനങ്ങൾ ചില ഭവനങ്ങൾക്കകത്ത് നടക്കുന്നു. ചിലരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അസാധാരണമായ പുതുക്കപ്പെടലുകൾ നടക്കുന്നു, സെറ്റിൽമെന്റുകൾ നടക്കുന്നു. ഹല്ലേലൂയാ ജീസസ്. ഒരു പുതിയ അഭിഷേകത്തിന്റെ ചലനം, ഒരു പുതിയ ദൈവ പ്രവൃത്തിയുടെ പകർച്ച, ഒരു പുതിയ ദൈവിക ഇടപെടൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവേ ഈ പകലിൽ ചെയ്യുക, ചെയ്യുക, ചെയ്യുക. In the name of Jesus Christ, സ്വർഗം ചലിക്കുന്നു, സ്വർഗം ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു, സ്വർഗം ഇറങ്ങുന്നു, ദൂതന്മാർ ഇറങ്ങുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ചില സെറ്റിൽമെന്റിന് വേണ്ടി ദൂതൻ ഇറങ്ങുന്നു. ആമേൻ. ഞാൻ ഇന്നും എന്നും അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? ഇസ്രായേൽ മക്കളുടെ അവിശ്വാസത്തെ ക്ഷമിച്ച ദൈവം. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട സമയം വിളിച്ചപേക്ഷിക്കാത്തതും അന്യ ദൈവങ്ങളോടും ചേർന്ന് അവരെ സേവിച്ചതുപോലും ക്ഷമിച്ച ദൈവം, യാക്കോബിനോട് ക്ഷമിച്ച ദൈവം, ഇസ്രായേലിനോട് ക്ഷമിച്ച ദൈവം ഇന്ന് നിങ്ങളുടെയും കുറവുകൾ ക്ഷമിക്കാൻ വിശ്വസ്തനാണ്. അവൻ ഈ തിരുവെഴുത്തിൽ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പഴയത് നിനക്ക് ഓർക്കാൻ പോലും കഴിയാത്തതുപോലെ, പഴയത് ഓർക്കേണ്ടി പോലും വരാത്ത നിലകളിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് നിനക്ക് സ്തുതി തീർക്കാൻ പോലും സമയം തികയാത്ത നിലകളിൽ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആരോടൊക്കെയോ പറയുന്നു, പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു, പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഇതുവരെ ഇല്ലാത്ത പോലത്തെ ഒന്ന്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. എ ന്യൂ വേൾഡ്, അവർ ഗോഡ് ഹാസ് going to do for you. lemama mashihatalom thiantheriya yeshuviyeriyantheriyo prarthiche inna kartavada ende jeevithathil cheyatte എന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പറയുന്നത് പ്രവചനമാണ്. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ടി പോലും വരത്തില്ല, പണ്ടുള്ളവയെ നിരൂപിക്ക പോലും വേണ്ട. ഇതാ എന്റെ കർത്താവ് പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. പ്രിയപ്പെട്ട സുഹൃത്തേ,
അവൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം, ഈ ദൂതനു രാമേൻ പറഞ്ഞാ മതി, വിശ്വസിക്കുന്നവർ മാത്രം, ഈ ദൈവശബ്ദത്തിന് രാമേൻ പറഞ്ഞാ മതി. വചനം പറയുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും. അതിപ്പോൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിപ്പോൾ ചിലത് ഉത്ഭവിച്ചാൽ ചിലത് അപ്രത്യക്ഷമാകും, ചിലത് വെളിപ്പെട്ടാൽ ചിലത് മറയും. ദൈവം ചെയ്യുന്നത് വെളിപ്പെട്ടാൽ ദുഷ്ടൻ ചെയ്തത് മറയും. ഹോരാമാശിഹാധരേ, ദൈവം പറഞ്ഞത് മാംസം ധരിച്ചാൽ മനുഷ്യൻ പറഞ്ഞത് മാഞ്ഞു പോകും. യെസ് റീമാന ശംതേരിയ, ഗ്ലോറി ടു ഗാഡ്. ദൈവം പറഞ്ഞത് മാംസം ധരിച്ചാൽ മനുഷ്യൻ നിങ്ങളെ നോക്കി പറഞ്ഞത് മാഞ്ഞു പോകും. ഓ ജീസസ് യേശുവിന്റെ നാമത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് വെളിപ്പെട്ടാൽ മനുഷ്യൻ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചത് നിഷ്ക്രിയമായി പോകും. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാ മതി. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം എന്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ പോകുന്നു. ദൈവം പ്രവർത്തിക്കുമ്പോ മനുഷ്യൻ എനിക്ക് വിരോധമായി ചെയ്തത് നിഷ്ക്രിയമായി പോകും. ഹല്ലേലൂയാ, താങ്ക് യു ഗാഡ്. ഇന്ന് ഈ ദൂത് വിശ്വസിക്കുന്നെങ്കിൽ ഈ അഭിഷേകം നിങ്ങൾക്കുള്ളതാണ്, ഈ അഭിഷേകം നിങ്ങൾക്കുള്ളതാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച്, കർത്താവേ, വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ തിരുവെഴുത്തിനാൽ നടക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവം ചെയ്യും, വിശ്വസിക്കാം. കർത്താവ് ചെയ്യും. നിങ്ങളോട് പറഞ്ഞത് ഒന്നുപോലെ വിടാതെ സ്വർഗം ചെയ്യും. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിത് കേട്ട ഈ തിരുവെഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നാഥ, വലിയ ദൈവപ്രവൃത്തികൾ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കയാൽ സ്തോത്രം. സ്വർഗീയമാകുന്ന ദൈവിക ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോ ദൈവജനത്തെയും ഞാൻ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പരിശുദ്ധാത്മാവേ അവിടുന്ന് ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ ശക്തിയാൽ ഈ ജനത്തെ അവിടുന്ന് നിറയ്ക്ക പിതാവേ. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രോഗികളായ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അവർ സൗഖ്യമാകട്ടെ. മനസ്സ് തകർന്നവരായി പ്രതീക്ഷയില്ലാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവേ, അവിടുന്ന് ഈ ജനത്തെ അങ്ങയുടെ ഈ പുതിയ വചനത്താൽ സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ഇവർക്കായി ചെയ്യയാൽ സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശബ്ദമുയർത്തി ഒരു ആമേൻ പറയുക. ഹല്ലേലൂയാ, സ്തോത്രം, ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അറിയാമല്ലോ ഞങ്ങളുടെ ഈ സന്ദേശം എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരത്തെ സർവീസ് 6:30 നമുക്കുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്നു, അറ്റൻഡ് ചെയ്യുന്നു എങ്കിൽ ദിവസവും ജോയിൻ ചെയ്താട്ടെ. ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 നമുക്ക് ഈ യൂട്യൂബിൽ ദൈവവചന സന്ദേശം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ വളരെ സഹായകരമാകുന്ന സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നൽകും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വാട്സാപ്പിലും
കോൾസിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മറക്കരുത്, എല്ലാ ദിവസവും ഞങ്ങളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരോടും കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ചാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് ഡേ.